നെറ്റ് കയറിയ നെറ്റിട്ടവളാണ് നമുക്ക് ഹെയർ റീഗ്രോത്ത് ചെയ്യാനും നമുക്ക് വീട്ടിൽ നിന്നിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അതിനാണ് മൈക്രോ നീഡിങ് എന്ന് പറയുന്നത്. ഇതെന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്കിന്നിലെ ഹീലിംഗ് പ്രോസസ്സ് ഉണ്ട്, അത് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ സ്കിൻ നാച്ചുറലി ചെയ്യുന്ന ഒരു കാര്യമാണ്, ബട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെറിയ മുറികൾ ഉണ്ടാക്കാൻ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. മൈക്രോ നീഡിങ് പെൻ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ സർജിക്കൽ ഇക്വിപ്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, ബട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, അതാണ് ഡെർമ റോളർ. ഇതുമ്പോഴേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതുമ്പോൾ ചെറിയൊരു നീഡിൽസ് കാണാം ഇതിൻ്റെ അറ്റത്ത്. ഈ നീഡിൽസ് ആണ് നമ്മുടെ സ്കിന്നിൽമേ മുറിവുണ്ടാക്കാൻ സഹായിക്കുന്നത്. ഇത് നമുക്ക് ഹെയറിന്മേ മാത്രമല്ല യൂസ് ചെയ്യാം, നമുക്ക് മുഖത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് മുഖത്ത് സ്കിന്നിലെ പാടുകൾ, സ്കിന്നിലെ സ്കാർസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നീഡിൽ. നമ്മൾ ഹെയർ ലോസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അളവിൽ നോക്കിയിട്ട് വാങ്ങണം. അതായത് 0.5 mm to 1.5 mm. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡെർമോ റോളേഴ്സ് ആണ് നമ്മൾ ഹെയർ റീഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1.5 mm അപ്പുറത്തുള്ള ഡെർമോ റോളേഴ്സ് വാങ്ങരുത്. അതെല്ലാം പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന കാര്യമാണ്. സോ അതിന് അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് കാണുന്നുണ്ട്. സോ നിങ്ങൾ അതും വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സ്കിൻ ഇഷ്യൂസ് അതെല്ലാം വരും. ഇനി മൈക്രോ നീഡിങ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, അതാണ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ എന്താണെന്ന് ഇതുവരെ അറിയാത്ത ആൾക്കാർ, മിനോക്സിഡിൽ ആണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ക്ലിനിക്കലി പ്രൂവൻ ഹെയർ ലോസ് മെഡിസിൻ. ഈ മിനോക്സിഡിൽ വർക്കാകുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടിയിട്ട് അവിടെ ഹെയർ റീഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനോക്സിഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിസൾട്ട്സ് എല്ലാം കിട്ടും, ബട്ട് ഈ റിസൾട്ട്സ് മിനോക്സിഡിൽ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഹെയർ കൊഴിഞ്ഞു പോകാറുണ്ട്. മിനോക്സിഡിൽ യൂസ് ചെയ്ത മിക്ക ആൾക്കാരും അനുഭവിച്ചൊരു കാര്യമാണത്. ബട്ട് ഡെർമ റോളറും മിനോക്സിഡിലും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്ത ആൾക്കാർക്ക് അവരുടെ ഹെയർ ഈ മെഡിസിൻസും അതുപോലെ തന്നെ ഡെർമ റോളിങ് നിർത്തിയപ്പോഴും അവരുടെ ഹെയർ അവിടെ നിലനിന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, സയൻറ്റിഫിക്കലി ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതിനുള്ള സ്റ്റഡീസ് എല്ലാം നടത്തിയിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡെർമ റോളർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മിനോക്സിഡിലും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മാക്സിമൈസ് ചെയ്യാം. ബട്ട് ഇതിനു മുമ്പ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഡെർമ റോളർ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യാതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക ഡെർമ റോളർ യൂസ് ചെയ്ത ആ ദിവസം. പിന്നെ ഡെർമ റോളർ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാൻ പാടില്ല. അതായത് യുവി റേസ് ഡയറക്റ്റ് ആയിട്ട് തട്ടാൻ പാടില്ല, അത് കുറേ ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാക്കും. ഒരു ഡെർമ റോളർ ഒറ്റയാൾ മാത്രമാണ് യൂസ് ചെയ്യുമ്പോഴുള്ളൂ, വേറൊരാൾക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ ഗ്രൂമിംഗ് ടൂളാണ്. ഇനി അടുത്ത കാര്യമാണ് ഏത് നീഡിൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. 0.5 mm മുതൽ 1.5 mm വരെ നീഡിൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഇതിൽ ഏത് വേണമെങ്കിലും. ബട്ട് സ്റ്റഡി ഗ്രൂപ്പിൽ കണ്ടിട്ടുള്ളത് 0.6 mm ഉള്ള ഡെർമ റോളർ 1.5 mm ഉള്ള ഡെർമ റോളറിനെക്കാട്ടിയും കൂടുതൽ ബെറ്റർ റിസൾട്ട് തരുമെന്ന്. ഇനി അടുത്ത കാര്യമാണ് നീഡിലിംഗ് ഫ്രീക്വൻസി, അതായത് എത്ര തവണ നിങ്ങൾ ഡെർമ റോളർ യൂസ് ചെയ്യണമെന്ന്. നേരത്തെ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് കണ്ടെത്തിയാണ് വീക്കിലി ഒരൊറ്റ തവണ ഡെർമ റോളിങ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഫ്രീക്വൻസി. ബട്ട് ഈ സംഭവം ഡൈ ഹാർഡായിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഡെയിലി 1.5 mm വെച്ചിട്ട് നല്ല റിസൾട്ട്സ് കിട്ടിയവരുണ്ട്. ബട്ട് അത് സേഫ്റ്റി കൺസേൺസ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വീക്കിലി ഒരൊറ്റ പ്രാവശ്യം വരെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം റിസ്കിൽ ഡെയിലി ചെയ്യുക. ഇങ്ങനെ ഡെയിലി ഡെർമ റോളിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കാൾപ്പിൽ സ്കാർ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ പിന്നീട് ഇത് കുറേ വേറെ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കും ഇങ്ങനെ കാര്യം വന്നു കഴിഞ്ഞാൽ. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ 1.2 mm ഉള്ള നീഡിലിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ റിസൾട്ട് എല്ലാം കിട്ടും. അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ 0.6 mm ഇങ്ങനെ കുറച്ച് കുറച്ച് വരണം, എന്നാലാണ് നിങ്ങൾക്ക് പിന്നീട് റിസൾട്ട് കിട്ടിയുള്ളൂ. അല്ലാതെ 1.2 mm ഡെർമ റോളർ വാങ്ങിയിട്ട് നിങ്ങൾ പിന്നീട് അത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 മാസം മാത്രമാണ് റിസൾട്ട് കിട്ടിയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഡെർമ റോളറിൻ്റെ നീഡിൽ കുറച്ച് വരണം. കറക്റ്റ് അളവിലുള്ള ഡെർമ റോളർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെർമ റോളർ യൂസ് ചെയ്യുന്ന സ്ഥലം ക്ലീൻ ആയത് വെക്കുക. സോ നിങ്ങൾ നെറ്റിയിലാണ് ഡെർമ റോളർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഷാംപു അല്ലെങ്കിൽ ഫേസ് വാഷ് എല്ലാം വെച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുക. അവിടെ ബാക്ടീരിയ ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ആൻഡ് അത് മാത്രമല്ല, ഡെർമ റോളർ യൂസ് ചെയ്തതിന് ശേഷം ഡെർമ റോളർ നിങ്ങൾ സാനിറ്റൈസർ വെച്ചോ സോപ്പ് വെച്ചോ ക്ലീൻ ചെയ്ത് വെക്കണം. സോ ഇനി എങ്ങനെയാണ് നീഡിലിംഗ് ചെയ്യാം, ഇത് നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ. സോ ഈ കാര്യം അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഡെർമ റോളർ യൂസ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് അടിയിലേക്ക് മാത്രം ഡെർമ റോളിങ് ചെയ്യുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് അത് പിന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. സോ ഇങ്ങനെ മുകളിൽ നിന്നൊരു അടിയിലേക്ക് ഒരു സ്ട്രോക്ക്, പിന്നീട് അപ്പുറത്തെ പൊസിഷൻ, അങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫുൾ
ഹെയർ റെസീഡിങ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യുക. ഇങ്ങനെ എട്ടോ ഒരു പത്തോ പ്രാവശ്യം ചെയ്യുക. ഇത് നിങ്ങൾ മൂന്നോ നാലോ തവണ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ അവിടെ റെഡ്നെസ് എല്ലാം കാണാം. ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, ചെറിയ റെഡ്നെസ് എല്ലാം കാണും. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ബയോട്ടിൻ. നമ്മുടെ ശരീരത്തിൽ ഹെയർ റീഗ്രോ ചെയ്യണമെങ്കിൽ ബയോട്ടിൻ എന്ന് പറഞ്ഞുള്ള സാധനം നമ്മുടെ ശരീരത്തിൽ വേണം. ഇത് കോമൺ സെൻസ് ആണ്. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ ഡെർമ റോളിങ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ബയോട്ടിനുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല കാര്യമാണ്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ശരീരത്തിൽ അത്യാവശ്യത്തിനുള്ള ബയോട്ടിൻ വേണം, എന്നാലാണ് ഹെയർ റീഗ്രോ ചെയ്യുകയുള്ളൂ. ഓഫ് കോഴ്സ് നിങ്ങൾക്കിത് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കിട്ടും. ബയോട്ടിൻ റിച്ച് ആയുള്ള ഫുഡ്സ് നിങ്ങൾ നോക്കി വാങ്ങിയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ് ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ്. ഇനി നിങ്ങൾക്ക് ഈ നെറ്റ് കയറൽ ഫസ്റ്റ് പ്ലേസിൽ തന്നെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ മിസ്റ്റേക്സുകളെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക.